ഇന്ന് സാരദിയുടെ ഫോം 10ാം വാർഡിലെ സാരദിയുടെ ഫോമാണ് നമ്മൾ ഇരിക്കുന്നത് എൽഡിഎഫിന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് കുന്നത്ത് വലായത്ത് അദ്ദേഹം സ്വയം നാം പരിചയപ്പെടുത്തുകയാണ് വലായത്തിനെ പറ്റിയിട്ട് ഒന്ന് പറഞ്ഞു ഞാൻ ഏകദേശം 35ഓളം വർഷമായി സിപിഎമ്മിന്റെ പാർട്ടി മെമ്പറാണ് നേരത്തെ സിപിഎമ്മിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു ഈ ബ്രാഞ്ചിന്റെ സെക്രട്ടറി ആയിരുന്നു മാവൂർ മേഖല കർഷക സംഘത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു കൂടാതെ എൻ്റെ ഔദ്യോഗിക കാലത്ത് ഉണ്ടായിരുന്ന കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറും ഏരിയ കമ്മിറ്റി മെമ്പറുമായിട്ട് ആ രംഗത്തെല്ലാം തന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നീട് എൻ്റെ ഔദ്യോഗിക ജീവിതം എന്ന് പറയുന്നത് 38 വർഷക്കാലം ഞാൻ മാവൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നു അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ശക്തമായ കാർഷിക മേഖലയെ അന്നും ഇന്നും സംരക്ഷിച്ചു പോരുന്ന ഒരു യഥാർത്ഥ കർഷകൻ എന്നുള്ളതായ ഒരു പ്രവർത്തനവും എന്നിൽ കൂടിയുണ്ട് ഞാൻ ഈ വാർഡിലെ 10ാം വാർഡിലെ മാവൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ എൽഡിഎഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഓട്ടോറിക്ഷ അടയാളത്തിൽ മത്സരിക്കുകയാണ് അതേസമയത്ത് എനിക്ക് പറയാനുള്ളത് ഈ വാർഡിനെ സംബന്ധിച്ചുള്ളതായ ചില കാഴ്ചപ്പാടുകളും ഈ വാർഡിന്റെ സമഗ്രമായ ചില പ്രവർത്തനം സംബന്ധിച്ചുള്ളതായ ചില കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് എനിക്ക് എന്റെ മനസ്സിൽ വളരെയധികം കാഴ്ചപ്പാടുകളുണ്ട് ഒന്നാമത് നമ്മുടെ പ്രദേശം ഒരു കാർഷിക മേഖലയാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പരിസരങ്ങൾക്കും ആവശ്യമുള്ളതായ കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ജനങ്ങളാണ് കൂടുതലുള്ളത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണമെന്താൽ സ്വയം പര്യാപ്തങ്ങളായ ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഏകീകൃത ഇന്ത്യയാണ് നമ്മുടെ ലക്ഷ്യമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പഞ്ചായത്ത് രാജും ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്നത് എന്നാൽ ഈ കർഷകർക്ക് സംരക്ഷണമില്ലാതെ അവർ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ വിളകളും അതായത് അവർ നേരം വെളുത്തു വരുമ്പോൾ അത് കാട്ടുപന്നി ശല്യത്തോടും ബാക്കിയുള്ളതായ രീതികളോടും കൂടി വളരെയധികം നിരുത്സാഹരായി ജീവിക്കുന്ന ആളുകളാണ് ഈ വാർഡിൽ പ്രത്യേകിച്ചുള്ളത് ഒരു 10-15ഓളം വർഷമായി ഈ കാട്ടുപന്നിയുടെ ശല്യത്തിൽ നിന്ന് നമ്മുടേതായ കർഷകർക്ക് അല്ലെങ്കിൽ വീട്ടുകാർക്ക് യാതൊരു വിധത്തിലുള്ള ആദായങ്ങളോ അല്ലെങ്കിൽ അവരുടെ നിത്യോപയോഗ സാധനങ്ങളോ അവർക്ക് കൈപ്പറ്റാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് ഇതിന് നിയമപരമായിട്ടോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിലോ എന്താണ് ചെയ്യാനും കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് ആദ്യമായിട്ട് അതിനെ സംബന്ധിച്ചിട്ട് ഒരു ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതായ ഒരു അവസ്ഥ എന്താണെന്ന് ആദ്യമായിട്ട് പഠിക്കലായിരിക്കും എന്റെ ആദ്യത്തെ പടി പിന്നെ രണ്ടാമത് എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് അതായത് ചെറുകിട വ്യവസായങ്ങൾ പല പല പദ്ധതികൾ ക്ഷീരമേഖലാ പദ്ധതികൾ കോഴി വളർത്തൽ പദ്ധതികൾ അതുപോലെ തന്നെ ഈ കുടുംബശ്രീകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പല പല പദ്ധതികളും ഇവിടെയുണ്ട് ഇതൊന്നും പ്രായോഗികമായിട്ട് 10-15 വർഷമായിട്ട് ഇത് നടപ്പാക്കുകയോ ഇത് നടപ്പിൽ വരികയോ ചെയ്യാത്ത ഒരു അവസ്ഥയുണ്ട് ഈ അവസ്ഥകൾക്കൊക്കെ തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് എങ്ങനെ ഈ വാർഡിനെ സ്വയം പര്യാപ്തമാക്കാൻ കഴിയും എന്നുള്ളതായ ഒരു ചിന്താഗതി എന്റെ മനസ്സിലുണ്ട് അത് അധികാരത്തിൽ വന്നാൽ ആ കാര്യങ്ങളിലൊക്കെ തന്നെ അതായത് ഞങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയ പ്രവർത്തനമുണ്ടാകും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് വരുന്ന വികസന പദ്ധതികൾ ഈ വികസന പദ്ധതികൾ ഞങ്ങൾ നിങ്ങൾ എന്നുള്ളതായ ഒരു കാര്യങ്ങളുണ്ടായിരിക്കില്ല അത് അതിന്റെ ഗുണഭോക്താക്കൾ ആരാണോ അവർക്ക് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റ് പരിഗണനയോ കൊടുക്കാതെ തന്നെ അതിന്റെ മുൻഗണനാ പ്രകാരമുള്ള അതിന്റെ ഗുണഭോക്താവിനെ തെരഞ്ഞെടുത്ത് അത് അവർക്ക് എത്തിച്ചു കൊടുക്കുമെന്നുള്ളതിൽ യാതൊരു സംശയത്തിനും അവകാശമില്ല അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ ഞാനിപ്പം വാർഡിലെ മെമ്പർമാരെടുത്ത് വാർഡിലെ വികസനം കുടിവെള്ളം മറ്റേ അതുപോലെ വൈദ്യുതി ഇതൊക്കെയാണ് എല്ലാവരും പറയാം പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പനങ്ങോട് ഈ ഭാഗങ്ങളും ഈ ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കാട്ടുപന്നി ശല്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ പന്നികൾ ഒന്നിച്ചിറങ്ങുന്നത് ഇവിടെയുള്ള കർഷകർ ലോൺ എടുത്തും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന കൃഷി ഒരു ദിവസം വന്നിട്ട് നശിപ്പിക്കുന്നു ഇപ്പൊ പഞ്ചായത്ത് ഈ ഭരണസമിതി പിരിച്ചുവിടുന്നത് തൊട്ട മുമ്പാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത് വെടിവെക്കാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഇപ്പൊ ഒരാളെ ഒരു പന്നീനെ വെടിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊരു ശക്തമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം രണ്ടാമത് ഞാൻ പറയുന്ന ഒരു കാര്യം ഇപ്പം നമുക്കിപ്പോൾ റോഡുണ്ട് അതുണ്ട് അല്ലെങ്കിൽ അതെല്ലാം ആവശ്യം തന്നെയാണ് അല്ലാതെ ഞാൻ പറയുന്നത് രണ്ട് മാവൂർ പഞ്ചായത്തിൽ ഇത്രയും പന്നികളും അതുപോലെ വരുന്നതിന് കാരണം ഗോളിയോറൈൻസിന്റെ ഈ കാട് പിടിച്ച പ്രദേശം അതൊന്ന് രണ്ട് നമ്മുടെ നാട്ടിൽ ഒരു വികസന പദ്ധതിക്കൊക്കെ വേണ്ട തൊഴിലില്ലായ്മ വലിയൊരു വിഷയമാണ് ഇപ്പം വലായതായിട്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ സാധാരണ തൊഴിലാളിക്ക് പോലും വളരെയധികം തൊഴിൽ ഇല്ലാത്തൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ അല്ലെങ്കിലും തൊഴിലില്ലാത്തൊരവസ്ഥയിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഈ രണ്ട് വിഷയങ്ങളിൽ ഒന്ന് പന്നിയിട്ടും തൊഴിലില്ലായ്മ ഇതാണ് നമ്മൾ ഉയർ അല്ലാതെ ഒരു വാർഡ് മെമ്പറായി ഇരുന്നുകൊണ്ട് ചെയ്യുക
അത് ചെയ്യാം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം നിങ്ങൾ അതിന്റെ വാർഡിന്റെ പുറത്തേക്കാണ് നിങ്ങളുടെ ചിന്തകൾ പോയിരിക്കുന്നത്. ഈ തൊഴിലില്ലായ്മ എന്ന് പറയുന്നതിനുള്ള പരിഹാരം ഒന്നാമതായിട്ട് സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളതായ മാർഗങ്ങൾ, അത് പഞ്ചായത്തിന്റെ പദ്ധതി രേഖയിലും വികസന രേഖയിലും വരുന്ന കാര്യങ്ങൾ, അത് എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും, അതുവഴി ജനങ്ങൾക്ക് എത്ര കണ്ട് പുരോഗതി നേടാൻ കഴിയുമെന്നുള്ളതായ ഒരു പഠനം അതിനെപ്പറ്റി നടത്തി അത് പ്രയോഗത്തിൽ വരുത്തുക എന്നുള്ളത് അതിൻ്റെതായ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ആ ലക്ഷ്യം നേടണമെങ്കിൽ ഇപ്പോൾ മാവൂർ പഞ്ചായത്തിന്റെ അധികാരം, അതായത് ഇടതുമുന്നണിയിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ചിലതായ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. മാവൂർ പഞ്ചായത്തിൽ 450 ഏക്കറോളം സ്ഥലം എന്ന് പറഞ്ഞാൽ ബിർളയുടെ അധീനത്തിലാണ്. ഈ 450 ഏക്കർ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ബിർളയ്ക്കായതുകൊണ്ടും ഈ പ്രദേശം കാട് മൂടിക്കിടക്കുന്നതുകൊണ്ടും പന്നിശല്യവും ബാക്കിയുള്ളതായ നിഷ്ഠൂര ജീവികളുടെ പ്രവർത്തനവും കൂടുക എന്നുള്ളതല്ലാതെ മനുഷ്യനു വേണ്ടിയോ അല്ലെങ്കിൽ മനുഷ്യന് ജീവനു വേണ്ടിയോ ഈ പ്രദേശം ബലിയർപ്പിക്കപ്പെട്ടു എന്നുള്ളത് നഗ്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകരും ബാക്കിയുള്ളതായ എല്ലാ ആളുകളും കൂടി ഇതിന് ഒരു പരിഹാരമാർഗം ഇനിയെങ്കിലും ഉണ്ടാക്കണമെന്നുള്ളതായ ഒരു ബോധം എന്റെ മനസ്സിലുണ്ട്. അത് ഞങ്ങൾ അധികാരത്തിൽ വരുന്ന പക്ഷം, മാവൂർ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുന്ന പക്ഷം, ഈ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ നിറവേറ്റപ്പെടാത്ത ഈ കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണയോടുകൂടി ഞങ്ങൾ മുമ്പോട്ട് പോകും. പിന്നീട് തൊഴിലില്ലായ്മ തന്നെയാണ് പ്രശ്നം. ഈ തൊഴിലില്ലായ്മയ്ക്ക് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗവൺമെന്റുകൾ ഏത് ബാങ്കിൽ പോയാലും ശരി, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ളതായ ധനസഹായത്തും ഇന്ന് വളരെ സുതാര്യമാണ്. ആ കാര്യങ്ങൾ നടപ്പിലാക്കി ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ളതായ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാനുള്ളതായ കാര്യമെന്താണെന്ന് ജനങ്ങളെ പഠിപ്പിക്കാനും അതുവഴി പഞ്ചായത്തിൽ കൂടി വരുന്ന ഈ മാർഗരേഖകളും അതുപോലെ തന്നെ ധനസഹായങ്ങളും എല്ലാവർക്കും ഒരേ രീതിയിൽ എത്തിക്കാനുള്ളതായ ഒരു പദ്ധതികൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും. എന്നാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തോട്ടിൻകരയിൽ വിമാനമുണ്ടാക്കും എന്നുള്ളതായ പ്രഖ്യാപനമൊന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നടപ്പാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഈ വാർഡിൽ കൂടി തെളിവെള്ളം ഒഴുകി പോകുന്ന ഏതോ കാലത്തുള്ള പുരാതനമായ ഒരു തോട് ഇവിടെ നിന്നും തുടങ്ങി ചാലിയാറിൽ അവസാനിക്കുകയാണ്. ആ തോട്ടിലിറങ്ങി മനുഷ്യന് ഒരു മുഖം കഴുകാനോ അല്ലെങ്കിൽ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നടത്താനോ സാധ്യമല്ലാത്ത ഒരു വളരെ മോശപ്പെട്ട രീതിയിലാണ് അതിലെ ജലാംശങ്ങൾ ഒഴുകി പോകുന്നത്. അതിന് അതിന്റെ പരിസരവാസികളുമായി ബന്ധപ്പെട്ട് ആ തോടിലെ ശുദ്ധജലം നിലനിർത്തി നമ്മുടെ പരിഭാവനമായ പരമ്പരാഗതമായ അത്തരം കാര്യങ്ങളെ നിലനിർത്തുക എന്നുള്ളതായ ഒരു ലക്ഷ്യവും മനസ്സിലുണ്ട്. പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന കാർഷിക രംഗം തന്നെയാണ്. ഈ കാർഷിക രംഗത്ത് എന്ന് പറഞ്ഞാൽ ഓരോരോ പാക്കേജിന് ആവശ്യമാണ്. നെൽകൃഷി ആർക്കെല്ലാം ഉണ്ടാക്കാൻ കഴിയും, പച്ചക്കറികൾ ആർക്കെല്ലാം ഉണ്ടാക്കാൻ കഴിയും, തോട്ടവിളകൾ, നാണ്യവിളകൾ, ഇതിനെ സംബന്ധിച്ചുള്ളതായ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തി, അതായത് അർഹതപ്പെട്ടവന് അത് അർഹത ജോലി ചെയ്യാനുള്ളതായ കാര്യങ്ങൾ വളരെ വിശാലമായി പഠിപ്പിക്കുക. അച്ചി തരവ് സീഖയും അവർ ദൂസരൊക്കം സിഖായ എന്നുള്ളതാണ് നമ്മൾ പഠിച്ച തത്വം. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു കയ്പകൃഷി നടാൻ അവൻ എന്താണ് ആവശ്യം, ഒരു കപ്പകൃഷി നടാൻ അവൻ എന്താണ് ആവശ്യം, അതുപോലെ തന്നെ ഒരു തെങ്ങ്, അവന്റെ തെങ്ങ് പുഷ്ടിപ്പെടുന്നു അല്ലെങ്കിൽ തെങ്ങ് നശിച്ചു പോകുന്നു എന്നുള്ളതിനെ പറ്റിയുള്ളതായ ഒരു സമഗ്ര വികസനം ഇവിടെയുള്ളതായ കൃഷിഭവനം പോലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അത് വളരെ വിശാലമായിട്ട് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മനസ്സിലുള്ളതായ ഏക ലക്ഷ്യം. അതുപോലെ തന്നെ പിന്നെ തൊഴിലില്ലായ്മ, അതായത് തോട്, റോഡ് എന്നുള്ള വികസനം എവിടെയൊക്കെയാണോ നമുക്ക്, ഞാൻ ഈ വാർഡുകളിൽ വോട്ട് തേടി പോകുന്ന സമയത്ത് ജനങ്ങൾക്ക് നടക്കാൻ തന്നെ വിഷമമുള്ള ഒരുപടി ഗ്രാമീണ റോഡുകൾ ഈ വാർഡിനുള്ളിലുണ്ട്. ഇത്ര കാലങ്ങളായിട്ടും 15 വർഷമായിട്ടും ആ റോഡിന്റെ പ്രവർത്തനമോ ആ റോഡ് ജനങ്ങൾക്ക് നടന്നു പോകാൻ ഉപകാരപ്രദമായ രീതിയിലുള്ള യാതൊരു കാര്യങ്ങളോ ചെയ്യാതെ എന്നെപ്പോലുള്ള ഒരു വോട്ടർക്ക് ആ റോഡ് കയറി അവിടെ താണ്ടണമെങ്കിൽ മറ്റൊരാൾ കൈപിടിച്ച് കൊണ്ടുപോകേണ്ട ഒരവസ്ഥയുള്ള 3-4 റോഡുകൾ ഞാനിപ്പോൾ ഈ വാർഡിൽ കാണുന്നുണ്ട്. അതിന്റെയൊക്കെയായ പ്രവർത്തനവും അതിന്റെ വിശാലതയും ആ ഭാഗത്തുള്ള ജനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് ആവശ്യമായ രീതിയിൽ അവരെയെല്ലാം മുൻനിർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ശ്രദ്ധിക്കും, അത് പഠിക്കും, അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. വലതുകാരുടെ ചിന്തകളും കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതായത് ഒരു വാർഡിൽ ഒതുങ്ങി നിൽക്കാതെ പഞ്ചായത്തിലേക്ക് വികസിപ്പിക്കുന്ന ചിന്തകൾ, അതാണ് നമ്മൾ ഒരു വാർഡിലല്ല വലതുകാരുടെ ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും. ഈ വാർഡ് എന്ന് പറയുന്ന എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തന്നെ ഇവിടെയുള്ളവർ അപ്പുറത്തുള്ള അപ്പുറത്തുള്ളവരുണ്ട്. നമ്മൾ വാർഡിലെ വികസനം അവിടെ നടത്തിക്കൊണ്ടിരുന്ന തന്നെ മാവൂർ പഞ്ചായത്തിൽ ശക്തമായ ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ ഇടപെടുകയും അത് പരിഹരിക്കാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതായി തീർച്ചയായിട്ടും ഏത് സമയത്തും പ്രവർത്തന സജീവമായിട്ടുള്ള നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇതിൽ വരേണ്ടത്. നമുക്ക് ബഹുമാനപ്പെട്ട 10-ാം വാർഡ് സ്ഥാനാർത്ഥി കുന്നത്ത് വിനായകത്തിന് എല്ലാവിധ വിജയ ആശംസകളും നേരുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വോട്ടോടുകൂടി താങ്കൾ ജയിക്കട്ടെ, താങ്കളുടെ പ്രവർത്തനം
ഇവിടെ മൗഡിലെ പഞ്ചായത്തിൽ മുഴുവൻ നടന്നു നിൽക്കാൻ ഉണ്ടാവട്ടെ എന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മളെ ഇലക്ഷന്റെ ഇടയിൽ കാണും. ഇപ്പോൾ തിരക്കുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഇത്ര സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. മാവൂർ മീഡിയ നാട്ടുവാർത്തകൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.